ഹലോ, കോൺട്രിബ്യൂഷൻസ് ടു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന പാട്ടിനകത്ത് നമുക്കറിയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാല് പേരെ കുറിച്ചായിരുന്നു. റോബർട്ട് ഓവൻ, ലൂയിസ് ബ്ലാങ്ക്, വി എൽ മേത്ത, ദെൻ ലാസ്റ്റ് ഡി ആർ ഗാഡ്ഗിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി എൽ മേത്തയെക്കുറിച്ചാണ്. വി എൽ മേത്തയുടെ കോൺട്രിബ്യൂഷൻസ്. വി എൽ മേത്തയുടെ കോൺട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ്, ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യയിൽ ഒത്തിരി കമ്മിറ്റികളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുൻപും ശേഷവും. അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് 1958 അപ്പോയിൻ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് വി എൽ മേത്ത. കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് 1958 അപ്പോയിൻ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് വി എൽ മേത്ത കമ്മിറ്റി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ് ആ കമ്മിറ്റി നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെ വി എൽ മേത്ത കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഒത്തിരി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 1914 ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുൻപ് മക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും. അതിനുശേഷം ഇങ്ങോട്ട് വി എൽ മേത്ത കമ്മിറ്റി 1950s 1945 സരയ്യ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1969 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ 1964 മിർദ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിയമിച്ചത് അതാത് സമയത്ത് കോപ്പറേറ്റീവ് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്തുന്നതിനും വേണ്ടിയായിരുന്നു. അതിനുശേഷം 1979 ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2004 വൈദ്യനാഥൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് 1958 അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ് വി എൽ മേത്ത കമ്മിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വി എൽ മേത്ത കമ്മിറ്റി ഇവിടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, കോപ്പറേറ്റീവ് മേഖലയിൽ അദ്ദേഹം നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു കോപ്പറേറ്റീവ് മേഖലയിൽ എന്നുള്ളതാണ് നോക്കാം. സോ വി എൽ മേത്ത ഈസ് എ പയനിയർ അമംഗ് ഇന്ത്യൻ കോപ്പറേറ്റേഴ്സ്. ഇന്ത്യൻ കോപ്പറേറ്റേഴ്സിൻ്റെ ഇടയിൽ ഉള്ള ഒരു പയനിയർ ആയിട്ട്, ഒരു ലീഡറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വി എൽ മേത്ത എന്ന് പറയുന്ന വ്യക്തി. ഹിസ് സ്റ്റഡീസ് ഓൺ കോപ്പറേഷൻ ഫോക്കസ് ഓൺ ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. ഇന്ത്യ രാജ്യത്ത് കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിലവിൽ അന്ന് കോപ്പറേറ്റീവ് മേഖലയിൽ ഏറ്റവും ബേസ്ഡ് ലെവൽ നമ്മൾ പറയാറുണ്ട് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്ന, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും ബേസ് ലെവലിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി എൽ മേത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ 1958 എന്നും 59 എന്നും പല ടെസ്റ്റിലും കാണുന്നുണ്ട്. നോക്കുക, നമ്മുടെ ടെസ്റ്റിനകത്ത് 59 ആണ്. ഓക്കെ, അപ്പം 59 ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നു. നോക്കുക, ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ചെയർമാൻ ഓഫ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കമ്മിറ്റി ഇൻ സെപ്റ്റംബർ 1959 ഇദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഹി സബ്മിറ്റഡ് ഹിറ്റ്സ് റിപ്പോർട്ട് ഇൻ മെയ് 1960. 1959 അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി
ഒരു കമ്മിറ്റി രൂപീകരിച്ചു, അദ്ദേഹത്തെ ചെയർമാനായിട്ട് ഏൽപ്പിക്കുന്നു. അദ്ദേഹം 1960 ഒരു വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദെൻ ദ റിപ്പോർട്ട് ഓഫ് മേത്ത കമ്മിറ്റി കണ്ടെയ്ൻ വേരിയസ് പ്രൊപ്പോസൽസ് ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ ഓർഗനൈസിംഗ് വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ഫുൾഫിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലിൻ്റെ NDCയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ പറഞ്ഞല്ലോ ഗ്രാസ് റൂട്ട് ലെവൽ വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടണം അതിനുള്ള വേരിയസ് പ്രൊപ്പോസൽസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ് ഇദ്ദേഹം ആ റിപ്പോർട്ടിൽ 1960 സമർപ്പിച്ചത്. ദ റിപ്പോർട്ട് ഓഫ് മേത്ത കമ്മിറ്റി കണ്ടെയ്ൻ, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താ? വേരിയസ് പ്രൊപ്പോസൽസ് ആൻഡ് റെക്കമെൻഡേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള പ്രൊപ്പോസൽസും റെക്കമെൻഡേഷൻസും ആണ്. ഫോർ ഓർഗനൈസിംഗ് വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഏറ്റവും ബേസ് ലെവലിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടണം അതിനുള്ള പ്രൊപ്പോസൽസും റെക്കമെൻഡേഷനും ആണ് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതാരുടെ താല്പര്യപ്രകാരമാണ്? നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലിൻ്റെ താല്പര്യപ്രകാരം ആണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയമിക്കപ്പെടുന്നതും. അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു ഇദ്ദേഹം ഈ ഒരു പ്രൊപ്പോസൽസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസൽസും റെക്കമെൻഡേഷൻസും എന്തൊക്കെയാണ്? അപ്പം വി എൽ മേത്തയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 6 റെക്കമെൻഡേഷൻസ് ആണുള്ളത്. ഓക്കെ, വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 6 റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഈ 6 റെക്കമെൻഡേഷൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ്? വി എൽ മേത്തയുടെ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദിസ് കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദ ക്രൈറ്റീരിയ ഫോർ ഓർഗനൈസിംഗ് എ വില്ലേജ് ലെവൽ സൊസൈറ്റി ഷുഡ് ബി ദ പോപ്പുലേഷൻ ആൻഡ് നോട്ട് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അന്നത്തെ കാലത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഏരിയ ആയിരുന്നു. ഓക്കെ, 2-3 വില്ലേജുകൾ അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിസ്ട്രിക്ട്, ഈ രീതിയിലായിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരുന്നത്. അപ്പം ഏരിയ അല്ല നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ആ ഏരിയയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഒത്തിരി പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, ഒരു വില്ലേജിനകത്ത് തന്നെ ഒത്തിരി പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സൊസൈറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു. അങ്ങനെയല്ല, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് വേണം? ഒന്നിൽ കൂടുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം ഏരിയ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അവിടെയുള്ള പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട്, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ 1-ാമത്തെ റെക്കമെൻഡേഷൻ. ദിസ് കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദി ക്രൈറ്റീരിയ ഫോർ ഓർഗനൈസിംഗ് എ വില്ലേജ് ലെവൽ സൊസൈറ്റി, ഒരു വില്ലേജ് ലെവൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കേണ്ടത് അവിടുത്തെ പോപ്പുലേഷൻ ആണ്, അല്ലാതെ നോട്ട് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏരിയ അല്ല കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് റെക്കമെൻഡേഷൻ. സെക്കൻഡ്, ദിസ് സൊസൈറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. 2-ാമത്തെ ഇവരുടെ റെക്കമെൻഡേഷൻ എന്താണ്? കോപ്പറേറ്റീവ് സെക്ടേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അപ്പം എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക? ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഡയറക്റ്റ്ലി ടു ടേക്ക് ദ ഷെയർസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വില്ലേജ് ലെവലിൽ തുടങ്ങുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയറുകൾ ആര് നേരിട്ട് വാങ്ങിക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് വാങ്ങിക്കണം. അങ്ങനെ വില്ലേജ് ലെവൽ തുടങ്ങുന്ന സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ നേരിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം വില്ലേജ് ലെവൽ തുടങ്ങുന്ന സൊസൈറ്റികളുടെ ഷെയറുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വാങ്ങിക്കുമ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വില്ലേജ് ലെവലിൽ തുടങ്ങുന്ന സൊസൈറ്റികളിൽ നേരിട്ട് പങ്കാളികളാവാം. അത്തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തിൽ, കോപ്പറേറ്റീവ് മേഖലയുടെ പ്രവർത്തനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം.
ഇതാണ് സെക്കൻഡ് റെക്കമെൻഡേഷൻ. ദിസ് കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. കോപ്പറേറ്റീവ് മേഖലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? വില്ലേജ് ലെവലിൽ തുടങ്ങുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയറുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് വാങ്ങിക്കണം. ഇതാണ് സെക്കൻഡ് റെക്കമെൻഡേഷൻ. തേർഡ്, ആസ് എ പാർട്ട് ഓഫ് കൺവേർട്ടിംഗ് ദ സൊസൈറ്റി ആസ് എ വയബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ മേത്ത കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ കാലത്ത് വില്ലേജ് ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, മിക്കവാറും വില്ലേജ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം എന്തായിരുന്നു? നോൺ വയബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിരുന്നു. അതായത് സജീവമായി പ്രവർത്തിക്കാത്ത, ജീവനില്ലാത്ത തരത്തിലുള്ള സൊസൈറ്റികൾ. അതായത് ഒരു സൊസൈറ്റി വില്ലേജ് ലെവലിൽ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു പോകുന്നില്ല. അത്തരത്തിലുള്ള സൊസൈറ്റികളെയാണ് നോൺ വയബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ വയബിൾ സൊസൈറ്റികളെയെല്ലാം വയബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റണം. കൂടുതൽ ഊർജ്ജസ്വലതയുള്ള സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ട് വില്ലേജ് ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ആസ് എ പാർട്ട് ഓഫ് കൺവേർട്ടിംഗ് ദ സൊസൈറ്റി, നിർജ്ജീവമായി നിലനിന്നിരുന്ന വില്ലേജ് ലെവൽ സൊസൈറ്റികളെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റികളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ദ മേത്ത കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി. അപ്പോൾ ഈ സജീവമായി പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? വില്ലേജ് ലെവൽ സൊസൈറ്റികളുടെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സസിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി റിസോഴ്സസിൻ്റെ മൊബിലൈസേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ വയബിൾ ആയിട്ടുള്ള സൊസൈറ്റികളെ വയബിൾ സൊസൈറ്റികളാക്കാൻ, സജീവമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വില്ലേജ് ലെവലുള്ള സൊസൈറ്റികളാക്കി ഇവയെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? റിസോഴ്സസിൻ്റെ മൊബിലൈസേഷൻ ഉണ്ടാവണം. അത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി. അത് ഇൻറ്റേർണലി ആവാം, എക്സ്റ്റേണലി ആവാം. ഇതാണ് തേർഡ് റെക്കമെൻഡേഷൻ. ദെൻ ഫോർത്ത്, ദ കമ്മിറ്റി ആൾസോ സജസ്റ്റഡ് ദാറ്റ് ദ ക്വാളിഫൈഡ് പേഴ്സൺസ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആസ് എംപ്ലോയീസ് ഇൻ സച്ച് സൊസൈറ്റീസ്. മറ്റൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിലുള്ള വില്ലേജ് ലെവൽ സൊസൈറ്റികളെല്ലാം സജീവമല്ലാത്ത, നിർജ്ജീവമായിട്ടുള്ള സൊസൈറ്റികളായി മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ഇത് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അപര്യാപ്തതയാണ്. ആളുകളെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിൽ പരിജ്ഞാനമുള്ള, അറിവുള്ള ആളുകൾ ഈ സൊസൈറ്റികളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മേത്ത കമ്മിറ്റിയുടെ അടുത്ത റെക്കമെൻഡേഷനാണ്, സോ ഇറ്റ് ആൾസോ സജസ്റ്റഡ് ദാറ്റ് ദ ക്വാളിഫൈഡ് പേഴ്സൺസ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആസ് എംപ്ലോയീസ് ഇൻ സച്ച് സൊസൈറ്റി. ഇത്തരത്തിലുള്ള വില്ലേജ് ലെവൽ സൊസൈറ്റികളിൽ ഏറ്റവും കഴിവുള്ള എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല കഴിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അവർ സജീവമായിട്ട് പ്രവർത്തിക്കും, അങ്ങനെ സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് വരും. ദെൻ ഫിഫ്ത്ത് റെക്കമെൻഡേഷനാണ്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ് ബൈ റീഓർഗനൈസിങ് ആൻഡ് റീഹാൻഡ്ലിങ്. ഓക്കെ, റീഹാൻഡ്ലിങ് എന്ന് കൊടുക്കണം കേട്ടോ. നിലവിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി അതിനെന്ത് ചെയ്യണം? റീഓർഗനൈസിങ്ങും റീഹാൻഡ്ലിങ്ങും നടത്തണം. അവിടെ ഹാൻഡ്ലിംഗ് എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്ന് തിരുത്തിയിട്ട് റീഹാൻഡ്ലിങ് എന്നാക്കണം. ഓക്കെ, അപ്പോൾ റീഹാൻഡ്ലിങ് ചെയ്യുകയും റീഓർഗനൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ എന്ത് ചെയ്യണം? കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ആൻ IAS ഓഫീസർ. ഒരു കോപ്പറേറ്റീവ് രജിസ്ട്രാർ എപ്പോഴും എന്തായിരിക്കണം? ഒരു IAS റാങ്കിലുള്ള ഒരു ഓഫീസറായിരിക്കണം. ഇപ്പോൾ ഒരു IAS റാങ്കിലുള്ള ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഒരാളെ കോപ്പറേറ്റീവ് രജിസ്ട്രാറായിട്ട് നിയമിക്കണം. അങ്ങനെ കോപ്പറേറ്റീവ് രജിസ്ട്രാറായിട്ട് IAS റാങ്കിലുള്ള ഒരാളെ നിയമിക്കുന്നതോടുകൂടി
കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലി എന്താവും, ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും, ഒന്ന് ശക്തിപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ ഹു ഷുഡ് ബി അസിസ്റ്റഡ് ബൈ എ ജോയിൻറ്റ് രജിസ്ട്രാർ ആൻഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. IAS ഓഫീസർ റാങ്കിലുള്ള ഒരാളെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാറായിട്ട് നിയമിക്കുകയും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് രജിസ്ട്രാറേയും ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറേയും നിയമിക്കണം. അപ്പോൾ ഒരു IAS റാങ്കിലുള്ള ഒരു രജിസ്ട്രാർ ഉണ്ടായിരിക്കും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന്, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ഉണ്ടാവും, ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാവും. ഈ രീതിയിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ഒന്നെന്ത് ചെയ്യണം, ശക്തിപ്പെടുത്തണം. അപ്പോൾ അതിനെ നിലവിലുള്ള രീതിയെ ഒന്ന് റീഓർഗനൈസ് ചെയ്യണം, റീഹാൻഡ്ലിങ് നടത്തണം. ഇതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, വി എൽ മേത്തയുടെ റെക്കമെൻഡേഷനാണ് ലാസ്റ്റ് ആറാമത്തെ റെക്കമെൻഡേഷനായിട്ട് പറയുന്നത്, ദ ഇൻസ്പെക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് ദ കൺട്രോൾ ഓഫ് ദ സൊസൈറ്റി ഷുഡ് ബി ഇഫക്റ്റീവ് ആൻഡ് ട്രൂത്ത്ഫുൾ. അതുപോലെ കോപ്പറേറ്റീവ് മേഖലയെ മൊത്തം എന്ത് ചെയ്യണം, ഒന്ന് ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ഷനുകൾ കൃത്യമായിട്ട് നടത്തണം. ഇൻസ്പെക്ഷൻ കൃത്യമായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് മേൽക്കമ്മറ്റിയിൽ നിന്നുള്ള സൂപ്പർവിഷനുകൾ ഉണ്ടാവണം. അതുപോലെ കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവണം, ഇത് നടത്തണം. അങ്ങനെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വി എൽ മേത്തയുടെ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. ഓക്കെ, താങ്ക് യു.